42 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന പാതയോരത്ത് സർക്കാർ സ്ഥാപിച്ച വഴിയോര വിശ്രമ കേന്ദ്രം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്താൻ വിട്ടുകൊടുത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. സ്ത്രീ യാത്രക്കാർക്കുൾപ്പെടെ ഏറെ ഉപകാരപ്പെടുന്ന ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രമാണ് പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിക്ക് വാടകയ്ക്ക് നൽകിയത്. ഈ കാഴ്ച കാണുക. കഴിഞ്ഞ രാത്രിയിൽ കറുത്തപറമ്പിൽ സംസ്ഥാന പാതയോരത്ത് റോഡരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശബരിമല യാത്രക്കാരായ ഭക്തരാണിത്. ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തത് തൊട്ടടുത്ത ഈ മുസ്ലിം ദേവാലയത്തിലെ പ്രവർത്തകർ. ഈ സ്ഥലത്തിന് 1.5 കിലോമീറ്റർ ദൂരത്ത് സംസ്ഥാന സർക്കാർ 42 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമുണ്ടായിട്ടും ഈ യാത്രാസംഘത്തിന് എന്തുകൊണ്ട് ഈ റോഡിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്ന് അറിയണം. കാരശ്ശേരി പഞ്ചായത്ത് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടപ്പിലാക്കിയൊരു പരിപാടിയാണ് മാടാമ്പുറത്തൊരു വിശ്രമ കേന്ദ്രം. ആ വിശ്രമ കേന്ദ്രത്തിൽ ഇപ്പോൾ ഫുൾ ടൈം ഹോട്ടലായതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കാനോ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനോ ഒരു സൗകര്യമില്ല. ബാത്റൂമിൽ ഇപ്പം 2-3 ദിവസമായിട്ട് ഈ പള്ളി കമ്മിറ്റിയാണ് ഇവിടെ സ്വാമിമാർക്കുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തുക. അപ്പോൾ അവർ 2 സ്വാമിമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മലയാളീസ് ആയിരുന്നു, പാലക്കാട് ജില്ലയിൽ അല്ല വയനാട് നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. അവർ ചോദിച്ചപ്പോൾ അവർക്ക് കക്കൂസിന് 10 രൂപ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഈ പള്ളി കമ്മിറ്റിയാണ് നിരന്തരമായിട്ട് ഈ ദേശീയപാതയിലുള്ള ഈ സ്വാമിമാർക്കും ഭക്തജനങ്ങൾക്കും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഒരു അനാസ്ഥ തന്നെയാണ് ഇത്. സംസ്ഥാന പാതയിൽ ഇതുപോലെയുള്ള യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും ഉദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണിത്. 42 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മനോഹരമായി നിർമ്മിച്ച ഈ കെട്ടിടം അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം മറന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്താൻ പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ കെട്ടിടം ഇപ്പോൾ കണ്ടാൽ ഒരു ഹോട്ടലല്ലെന്ന് ആരും പറയില്ല. കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ടോയ്ലറ്റും ഉൾപ്പെടെ ഹോട്ടൽ നടത്തിപ്പുകാർ കൈയടക്കിയിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് മുലയൂട്ടൽ സൗകര്യവും വൃത്തിയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സും വിശ്രമിക്കാനുള്ള സൗകര്യം എന്നിവയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഉണ്ടാവുക. ഈ സൗകര്യങ്ങളെല്ലാമാണ് പൂർണ്ണമായും ഇല്ലാതാക്കി സ്വകാര്യ വ്യക്തി ഹോട്ടൽ നടത്തുന്നത്. 35,000 രൂപ പ്രതിമാസം വാടകയ്ക്കാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിടം വാടകയ്ക്ക് നൽകിയത്. കെട്ടിടത്തിൻ്റെ മുൻവശത്തെ പാർക്കിംഗ് സ്ഥലവും കെട്ടിടം പൂർണ്ണമായും ഇവർ ഉപയോഗിച്ചതോടെ ഒരു യാത്രക്കാർക്കും ഈ വിശ്രമ കേന്ദ്രം ഉപയോഗിക്കാൻ കഴിയില്ല. വി.പി. സ്മിത പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോഴാണ് കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി വിശ്രമ കേന്ദ്രം ഹോട്ടൽ നടത്താൻ വിട്ടുകൊടുത്തത്. പ്രതിപക്ഷ പാർട്ടിയിലെ പ്രാദേശിക നേതാവിന് കരാറുറപ്പിച്ചു നൽകി പ്രതിഷേധമില്ലാതാക്കാനുള്ള കൗശലം കൂടി UDF ഭരണസമിതി കാണിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സംരംഭം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകിയതിനെതിരെ കാരശ്ശേരിയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളിലും പ്രവർത്തകരിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ യുവജന സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് സൂചന. CTV പ്രാദേശിക വാർത്ത മുക്കം.